എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 8 വയസ്സായി. ഇപ്പോൾ അവൻ്റെ പ്രകൃതം 3-4 വയസ്സുള്ള സമയത്തുള്ള ഒരു സ്വഭാവമല്ല. ചെറിയ പ്രായത്തിൽ അവൻ കരയും, ആവശ്യത്തിനും അനാവശ്യവുമായി കരയും. എന്തെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുമ്പോൾ വാശി പിടിക്കും. അത് സാധിപ്പിച്ചതിന് ശേഷമേ അവൻ അതിൽ നിന്നും പിന്മാറുകയുള്ളൂ. ഇപ്പോൾ അവൻ്റെ രീതി മറ്റൊന്നിലേക്ക് മാറിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു തർക്കുത്തരമായിട്ട് സംസാരിക്കാം. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും തർക്കുത്തരം പറയും, എടുത്തു ചാടി സംസാരിക്കും. അവൻ്റെ വായിൽ നിന്നും വരാൻ പറ്റാത്ത പല വാക്കുകളും വരികയും ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ചില രക്ഷിതാക്കൾ അവരുടെ പരിഭവം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? പല കാരണങ്ങളും ഇതിൽ വരാറുണ്ട്. ചെറിയ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് ശാരീരികമായ മാറ്റങ്ങളോടൊപ്പം വൈകാരികമായ മാറ്റവും ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ ചിലപ്പോൾ അവർ പറയേണ്ടതെന്ത്, പറയാൻ പറ്റാത്തതെന്ത് എന്ന് അവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് അവർ അങ്ങനെ സംസാരിച്ചേക്കാം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇപ്പോൾ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവൻ പഠിക്കുന്ന ക്ലാസ് റൂമിൽ അവൻ്റെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളിൽ നിന്നും ചില കൾച്ചറിൽ വളർന്ന മക്കളിൽ നിന്നും കിട്ടുന്ന വാക്കുകൾ ചിലപ്പോൾ എടുത്ത് ഉദ്ധരിച്ചേക്കാം. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത, അവനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ പറയുക, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുക. അവനിഷ്ടമില്ലാത്ത ഒരു കാര്യം അവനോട് ആവശ്യപ്പെടുമ്പോൾ അവൻ തർക്കുത്തരം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചില കുട്ടികൾ ശാരീരികമായ പീഡനമേറ്റ, അല്ലെങ്കിൽ മാനസികമായ പീഡനമേറ്റ കുട്ടികൾ അതിൻ്റെ വൈകാരികമായ മുറിവ് കൊണ്ട് സംസാരിക്കാം. ഇതിൽ നമ്മൾ കാണുന്ന ഒരു രണ്ട് തരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചില കുട്ടികൾ വീട്ടിൽ മാത്രം ആ പ്രകൃതം കാണിക്കും, സ്കൂളുകളിലോ ചുറ്റുപാടുകളിലോ കാണിക്കാറില്ല. ചില കുട്ടികൾ സ്കൂളിലും വീട്ടിലും എല്ലാ ഇടങ്ങളിലും അത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കാറുണ്ട്. അത്തരം കുട്ടികൾ പലപ്പോഴും അവരോട് സമാന സ്വഭാവം കാണിക്കുന്ന കുട്ടികളുമായി കൂട്ടുകൂടുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു കൂട്ടുകൂടൽ കൂടി വരുന്ന സമയത്ത് അവൻ്റെ പ്രകൃതം ഏത് തരത്തിലേക്ക് മാറും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേയുള്ളൂ. ചിലപ്പോൾ സ്വഭാവ ദൂഷ്യത്തിലേക്ക് മാറാം, അക്രമ രീതിയിലേക്ക് മാറാം, പലതിലേക്കും മാറാം. ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കാൻ കഴിയുക? കണ്ടുപിടിക്കാൻ കഴിയുന്ന സമയം അവനോട് എന്തെങ്കിലും പറയുന്ന സമയത്ത് നോ എന്ന് എപ്പോഴാണ് അവൻ പറയാൻ തുടങ്ങുന്നത്? അപ്പോൾ മനസ്സിലാക്കാം ഇവൻ തർക്കുത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 7 വയസ്സുവരെയുള്ള പ്രായം പ്രത്യേകിച്ച് സൈക്കോളജിക്കലായിട്ട് അവൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്തെ പ്രായമാണ്. 10 വയസ്സാകുമ്പോൾ അഡൽട്ട് ഏജ് തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ചില ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അനുസരിച്ച കുട്ടി പെട്ടെന്ന് അനുസരണക്കേട് കാണിക്കുന്ന പ്രായമായേക്കാം. അതോടൊപ്പം ചില ഏജുകൾ ആകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നോ പറഞ്ഞ് ശീലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവൻ്റെ സ്വഭാവത്തിൽ രീതിയിൽ മാറ്റം വരുന്നുണ്ടെന്ന്. എപ്പോഴാണോ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്, ആ സമയം മുതൽ അതിനൊരു പരിഹാരത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. പരിഹാരമായിട്ട് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഇത്തരം കാര്യം ചെയ്യുമ്പോൾ, തർക്കുത്തരം പറയുമ്പോൾ രക്ഷിതാക്കൾ ചെയ്യുന്ന പരിപാടിയാണ് പിടിച്ചിട്ട് 2 എണ്ണം പൊട്ടിക്കുക. നീ എന്നോട് തർക്കുത്തരം പറഞ്ഞുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ അടിക്കുന്നുണ്ടാകുക. അതുകൊണ്ട് ആ തർക്കുത്തരത്തിൻ്റെ ശീലം മാറണമെന്നില്ല. ഒന്ന്, അത് തിരുത്തുക. അതിനെ അവൻ്റെ അവബോധ തലത്തിലേക്ക് കൊണ്ടുവന്ന് അത് തെറ്റാണ്, അത് അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ മുറിവേറ്റ മനസ്സിൻ്റെ വൈകാരികാവസ്ഥയുള്ള കുട്ടിയാണോ എന്ന് നോക്കണം. ഏതെങ്കിലും തരത്തിൽ വീട്ടിലെ സാഹചര്യത്തിലോ മറ്റോ ഇവൻ വൈകാരികമായി പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ അത് അവൻ പൊട്ടിത്തെറിയിലേക്ക് തർക്കുത്തരത്തിലേക്ക് മാറാറുണ്ട്. അതെന്താണ് എന്ന് കണ്ടെത്തിയിട്ട് പരിഹാരം കൊടുക്കാൻ കഴിയണം. ചില കാര്യങ്ങൾ വാശി പിടിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒന്ന് അവഗണിക്കുക, കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ, അതായത് ഇത് അവഗണിക്കുന്നുണ്ട്, എന്നെ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രവർത്തനം ഒഴിവാക്കാൻ കാരണമാകും. ചില കുട്ടികൾ തൻ്റെ ശ്രദ്ധ തിരിച്ചു കിട്ടാൻ വേണ്ടി, തന്നിലേക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ളതാണോ എന്ന് കണ്ടറിയുക. അതോടൊപ്പം ട്രെയിനിങ് കൊടുത്തിട്ട് അവൻ്റെ ബിഹേവിയർ ചേഞ്ച് വരുത്തണം. അവൻ്റെ സ്വഭാവത്തിൽ ട്രെയിനിങ് കൊടുത്ത് മാറ്റം വരുത്തി കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങുകളിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
പേഴ്സണാലിറ്റി, അവൻ്റെ ഈ തർക്കുത്തര രീതി, അവൻ്റെ ഓപ്പോസിറ്റ് മൈൻഡ്, ഇതൊക്കെ ഇല്ലാതാവുകയും ചെറുപ്രായത്തിൽ തന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ കുട്ടികൾ നല്ല വ്യക്തിത്വമുള്ള മക്കളായി തീരുന്നതാണ്. അതോടൊപ്പം നമുക്ക് വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ സന്തോഷമുണ്ടാവുകയും ചെയ്യും. അവഗണിക്കുമ്പോൾ അത് വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് ആ കുട്ടിയുടെ വിഷയത്തിൽ സ്ട്രെസ് വരികയും പിന്നെ നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് തന്നെ ഒരു അലോസരമായി തീരുകയും ചെയ്യുന്നതാണ്. രക്ഷിതാക്കൾ മക്കളുടെ വിഷയത്തിലും അവൻ്റെ പെരുമാറ്റ വിഷയത്തിലും ഓരോ ന്യൂനതകളെയും കണ്ടറിഞ്ഞ് തിരുത്താൻ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.